makes the difficult things look easy. He has a great attacking sense. He can go one against one, and his touch is fantastic. വർഷം 2018 സ്പെയിനിലെ ടെഗസ്റ്റ എന്ന പ്രദേശത്ത് നിന്നും 16 വയസ്സുള്ള ഒരു പയ്യൻ ട്രയൽ മാഡ്രിഡിന്റെ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ച് നടക്കുന്ന ട്രയൽസിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നു. ട്രയൽസിന് ശേഷം റിയൽ മാഡ്രിഡ് അധികൃതർ അവനെ അറിയിച്ചത് ഇങ്ങനെയായിരുന്നു: യു ആർ നോട്ട് ഗുഡ് എനഫ് ഫോർ പ്ലേയിങ് റിയൽ മാഡ്രിഡ്. റിയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കാനുള്ള അത്രയും ക്വാളിറ്റീസ് നിനക്കില്ല. അതിനുശേഷം അവനെ ചെറിയൊരു ക്ലബായ ലാ പാൽമാസ് സൈൻ ചെയ്യുകയും 2019 ഡിപ്പോർട്ടിയോയ്ക്കെതിരെയുള്ള മത്സരത്തിൽ 5 ഡിഫൻഡേഴ്സിനെയും മറികടന്നുകൊണ്ട് അവൻ കൊടുത്തൊരു പാസ് ഗോളായി പരിണമിക്കുകയായിരുന്നു. അന്ന് വാപൊളിച്ചു നിന്നുപോയ ബാഴ്സലോണ സ്കൗട്ട് അധികൃതർ ഇവനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു: ആ പാസ് കണ്ടപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഓടിമറിഞ്ഞ ഓർമ്മകൾ. സംതിങ് ദാറ്റ് Xavi did, something that Messi did, something that very very close to Iniesta does. ഇവനിൽ ബാഴ്സലോണയുടെ ഡി എൻ എ ഞങ്ങൾ കാണുന്നു. 18 വയസ്സിൽ തന്നെ ബാഴ്സലോണയുടെ മിഡ്ഫീൽഡ് മാസ്റ്ററായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കളിക്കാരനെ കുറിച്ചാണ് ഇന്ന് ക്യൂട്ടി ലാ ഫാമിലി പറയാൻ പോകുന്നത്. അതെ, പെഡ്രോ ഗോൺസാലസ് ലോപ്പസ് അഥവാ പെഡ്രി. ഒരു പതിറ്റാണ്ടിലേറെയായി ആന്ദ്രേ ഇനിയസ്റ്റയ്ക്ക് ബാഴ്സലോണയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇൻഫ്ലുവൻസും പന്തിലുണ്ടായിരുന്ന സാങ്കേതികതയും കൊണ്ട് നമ്മളെ അദ്ദേഹം ആശ്ചര്യപ്പെടുത്തിയിരുന്നു. പക്ഷേ പിന്നീട് പല കളിക്കാരെ ബാഴ്സ അധികൃതർ മാറി മാറി പരീക്ഷിച്ചെങ്കിലും അതൊന്നും ബലത്തിലേക്ക് വന്നില്ല എന്നതായിരുന്നു വസ്തുത. ഇത് ബാഴ്സ അനുകൂലികൾക്കിടയിൽ ആഴത്തിലുള്ള ഭീതി ജനിപ്പിക്കാൻ തുടങ്ങിയ സമയത്തായിരുന്നു നമ്മുടെ പെഡ്രി എന്ന ആ 17 വയസ്സുകാരന്റെ വരവ്. 2014 മുതൽ 2020 വരെ ബാഴ്സ ഭരിച്ച ജോസഫ് മരിയ ബട്ടോമോ എന്ന ക്ലബ് പ്രസിഡന്റ് നടത്തിയ സൈനിങ്ങുകളിൽ ഏറ്റവും ഗുണം ചെയ്ത സൈനിങ് ആയിരുന്നു പെഡ്രിയുടേത്. ചാമ്പ്യൻസ് ലീഗ് മത്സരം, ജുവന്റസിലെ ടൂറിനിലെ അലയൻസ് എന്ന മൈതാനം, ബാഴ്സലോണയും ജുവന്റസും ഏറ്റുമുട്ടുകയായിരുന്നു. 2-0 ബാഴ്സ ജയിച്ച മത്സരത്തിൽ ഗോളൊന്നും നേടാൻ സാധിച്ചില്ലെങ്കിലും പെഡ്രി എന്ന കളിക്കാരൻ ആരാണെന്ന് ലോകത്തിന് അവൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു. 95% സക്സസ്ഫുൾ പാസ് റേറ്റും മിന്നൽ ഡ്രിബിളിങ്ങോടുകൂടി മിഡ്ഫീൽഡ് അടക്കി ഭരിച്ച മാൻ ഓഫ് ദി മാച്ച് പ്രകടനത്തെ മാധ്യമങ്ങൾ വിലയിരുത്തിയത് ഇങ്ങനെയായിരുന്നു: ഏ സ്റ്റാർ ഈസ് ബോൺ. പാവത്തെ പോലെ തോന്നിക്കുന്ന വെറും 17 വയസ്സുള്ള മെലിഞ്ഞുണങ്ങിയ രൂപമുള്ള ഇവൻ അലയൻസ് സ്റ്റേഡിയത്തിൽ ഒരു ജയന്റ് ഫുട്ബോളറായി മാറുന്നതിന് ലോകം സാക്ഷിയാവുകയായിരുന്നു. അന്ന് ശരിക്കും ബാഴ്സലോണ 2018 മുതൽ മിഡ്ഫീൽഡിൽ എന്താണാവോ മിസ് ചെയ്തത് അന്ന് അവരുടെ മുന്നിൽ മിന്നിത്തെളിയുകയായിരുന്നു. പെഡ്രിയുടെ ബാഴ്സലോണയുമായിട്ടുള്ള ബന്ധമെന്നത് അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയതായിരുന്നു. പെഡ്രി 2002 ജനിച്ചു വീണത് തന്നെ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലേക്കായിരുന്നു. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമെന്നത് അവന്റെ അപ്പൂപ്പൻ തന്നെയായിരുന്നു ബാഴ്സലോണയുടെ അവന്റെ നാട്ടിലെ ഫാൻ ക്ലബിന്റെ സ്ഥാപകൻ എന്നത്. അതും പോരാഞ്ഞിട്ട് അവർ ഡെയിലി ഫുഡ് കഴിച്ചിരുന്ന പാത്രങ്ങളിൽ വരെ ബാഴ്സയുടെ എംബ്ലം തന്നെ ഉണ്ടായിരുന്നു എന്നതും കേൾക്കുമ്പോൾ നമുക്ക് ഊഹിക്കാം എത്രമാത്രം ഇവനും ഇവന്റെ ഫാമിലിയും ബാഴ്സയെ ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന്.
ആൻഡ്രേ ഇനിയസ്റ്റയുടെ ബാഴ്സലോണയോടും ഫുട്ബോളിനോടുമുള്ള ഇഷ്ടം കണ്ട് അദ്ദേഹത്തെ റോൾ മോഡലാക്കി പന്ത് തട്ടി തുടങ്ങിയ പെഡ്രി എല്ലാവരെയും പോലെ ഫുട്ബോൾ സ്വപ്നം കണ്ട് ടെങ്കസ്റ്റേ സ്ട്രീറ്റുകളിൽ കളിച്ചു നടന്ന അവന് അവിടുത്തെ ഒരു ലോക്കൽ ക്ലബിൽ അവസരം ലഭിച്ചപ്പോൾ അവൻ വിചാരിച്ചിരുന്നില്ല ക്യാമ്പ് നൗവിലെ പുൽമൈതാനം അവനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നുവെന്ന് Only a chosen few are allowed. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി കളി തുടങ്ങിയവൻ ലാ ലിഗ ടു ക്ലബായ പാൽമാസിന്റെ യങ്സ്റ്റ് ഗോൾ സ്കോറർ എന്ന റെക്കോർഡ് 16 വയസ്സിൽ നേടിയെടുക്കുകയായിരുന്നു ഒരു പ്ലേമേക്കറായി വളർന്നു വന്ന ഇവന്റെ പ്രകടനം കണ്ട മെയിൻ കോച്ചും മുൻ റിയൽ മാഡ്രിഡ് കളിക്കാരനുമായിരുന്ന പെപ്പെ മെൽ പറഞ്ഞത് പെഡ്രി റിമൈൻസ് മീ ഓഫ് ആൻഡ്രേ ഇനിയസ്റ്റ എന്നതായിരുന്നു ഇവന്റെ ആ ക്ലബിലെ മിന്നു പ്രകടനം യൂറോപ്യൻ വമ്പന്മാരുടെ നോട്ടപ്പുള്ളിയാകാൻ ഇവനെ ശരിക്കും സഹായിക്കുകയായിരുന്നു ഡിഫൻസ് തുളച്ചുകൊണ്ട് പോകുന്ന പാസുകൾ കൊണ്ട് ലാ പാൽമാസിൽ കളം നിറഞ്ഞു കളിച്ച അവനെ ബാഴ്സലോണയുടെ സ്കൗട്ട് ടൈറ്റായി ഫോളോ ചെയ്യാനും തുടങ്ങി പിന്നീട് ലോകം കേട്ടത് ബാഴ്സലോണ ആ 17 വയസ്സുള്ള പയ്യനെ 5 മില്യൺ യൂറോയ്ക്ക് സൈൻ ചെയ്തു എന്നതായിരുന്നു 5 മില്യണിന് സൈൻ ചെയ്തെങ്കിലും അവന്റെ റിലീസ് ക്ലോസ് ബാഴ്സയിട്ടിരിക്കുന്നത് 400 മില്യൺ യൂറോ ആണെന്നത് അവന്റെ മൂല്യം എത്രയാണെന്നുള്ള സൂചനയാണ് നമുക്ക് നൽകുന്നത് ബാഴ്സലോണയുടെ 2020-2021 സീസണിൽ കോയിമാന്റെ കീഴിൽ 43 കളികളിൽ 42 കളികളും ഈ 18-കാരനെ കളിപ്പിക്കണമെങ്കിൽ ഇവനിൽ എത്രമാത്രം ബാഴ്സ വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണ് പെഡ്രി എന്ന പ്ലെയർ ശരിക്കും അബ്സല്യൂട്ട് പ്ലേമേക്കർ ആണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല പല കളികളിലും 100% പാസ് കംപ്ലീഷൻ നേടിയ വളരെ അപൂർവം പ്ലെയേഴ്സിൽ ഒരാളായി ഇവനും മാറുകയായിരുന്നു എന്നതും നമ്മൾ ഓർക്കേണ്ടതാണ് എത്ര വലിയ പ്രഷർ സിറ്റുവേഷനിലും കാമായി ഇനി എന്താണ് പുൽമൈതാനത്ത് ചെയ്യേണ്ടതെന്ന് ഡിസിഷൻ എടുക്കാനുള്ള ഇവന്റെ കഴിവ് തന്നെയാണ് ഇനിയസ്റ്റയുമായി ഇവനെ ലോകം താരതമ്യം ചെയ്യുന്നതും ലെജൻഡായ സാക്ഷാൽ ആൻഡ്രേ ഇനിയസ്റ്റയുമായി ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ മാനേജേഴ്സ് ഒരു കളിക്കാരനെ താരതമ്യം ചെയ്യണമെങ്കിൽ അവനിൽ ആ ഒരു സ്പാർക്ക് കണ്ടിട്ടു തന്നെയാണ് ഈ കഴിഞ്ഞ യൂറോ 2020 സ്പെയിൻ ടീമിന്റെ കോച്ചായിരുന്ന ലൂയിസ് എൻറിക്കെ ഇവനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു വാട്ട് ആൻ 18-year-old ബോയ് നെയ്മഡ് പെഡ്രി ഹാസ് ഡൺ ഇൻ ദ യൂറോസ് നോട്ട് ഈവൻ ആൻഡ്രേ ഇനിയസ്റ്റ ഹാസ് ഡൺ ഇറ്റ് യൂറോയിലെ യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റും യൂറോ ടീം ഓഫ് ദ ടൂർണമെന്റിലെ ഏക സ്പെയിൻ പ്ലെയറുമായിട്ടായിരുന്നു അന്ന് അവൻ കളം വിട്ടത് ശരിക്കും ബാഴ്സലോണയ്ക്കും സ്പെയിനും എവിടെയോ വെച്ച് നഷ്ടമായി പോയ ആൻഡ്രേ ഇനിയസ്റ്റയുടെ കളി ഓർമ്മകൾ ഇനി പെഡ്രിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ അവസരത്തിൽ റിയൽ മാഡ്രിഡ് റിജക്ട് ചെയ്ത മറ്റൊരു കളിക്കാരനെ കുറിച്ചും എന്റെ ഉള്ളിലേക്ക് ഓർമ്മകൾ ഓടി വരുന്നുണ്ട് കാലിലെ മായാജാലം കൊണ്ട് സാന്റിയാഗോ ബെർണാബുവെ വിറപ്പിച്ച റൊണാൾഡീഞ്ഞോ പെഡ്രിയുടെ റിജക്ഷനെ കുറിച്ച് ഓർത്ത് പിന്നീട് റയൽ മാഡ്രിഡിന് വിഷമിക്കേണ്ടി വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം ഇൻസൾട്ട് ആണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഏത് തോറ്റവനെ ജയിപ്പിക്കുന്ന ട്യൂഷൻ ഇൻസൾട്ടഡ് ആയിട്ടുള്ളവനെ ലൈഫിൽ രക്ഷപ്പെട്ടു നമുക്ക് കാത്തിരുന്നു കാണാം നൗ ക്യാമ്പിലെ അടുത്ത മിഡ്ഫീൽഡ് മാസ്റ്ററുടെ ഉദയത്തിനായി പെഡ്രി